ഇന്ന് മാരാർ തന്നെയാണ് വിഷയം. അടുത്ത പ്രമോയും എത്തിക്കഴിഞ്ഞു. അടുത്ത പ്രമോയിൽ ശോഭയും മാരാറും കൺഫെഷൻ റൂമിലാണ്. മാരാറോടും ശോഭയോടും ചോദ്യങ്ങൾ ചോദിക്കുന്ന ലാലേട്ടനാണ് പ്രമോയിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ബിഗ് ബോസ് ആങ്ങള എന്നായിരുന്നു ആ വീഡിയോയുടെ തമ്പ്നെയിൽ. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പലരും എന്നെ വിമർശിച്ചു. അതായത്, നിങ്ങൾ അഖിലിൻ്റെ ഭാഗം മാത്രം തെറ്റെന്ന് പറയുന്നു, മാരാറെ സുഖിപ്പിച്ച് നടക്കുന്നു റനീഷ എന്ന് ശോഭ പറഞ്ഞതിൽ തെറ്റ് കണ്ടില്ലേ എന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. അത് ശോഭ പറഞ്ഞത് വീട്ടിനകത്തെ കാര്യമാണ്. പക്ഷേ അന്ന് മാരാർ ഈ സുഖിപ്പിക്കുന്ന വിഷയം പറഞ്ഞത് പുറത്ത് നീ സുഖിപ്പിച്ച് നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഒരു പക്ഷേ മാരാർ, നീ ഇവിടെ പലരെയും സുഖിപ്പിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമാകില്ല. ഇത് പുറത്തേക്കുള്ള ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോയ ഏതൊരു സ്ത്രീകളെയും അപമാനപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. ഇതാണ് സ്ത്രീ വിരുദ്ധത എന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിന്ന് ആ വീഡിയോ കണ്ടു നോക്കാം. പ്രമോയിൽ ഇത് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ഇപ്പോൾ ശോഭ പറയുന്നത് എന്നെപ്പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു പ്രസ്താവന തെറ്റായിട്ട് തോന്നും, അപമാനമായിട്ട് തോന്നുമെന്ന് പറയുന്നു. അഖിൽ പറയുന്നത് ഞാനവിടെ ഫ്രീ ആയിട്ട് സംസാരിച്ചതാണ്. ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെയാണോ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള രീതികളുമായി നമുക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പ്രമോ അവസാനിപ്പിക്കുന്നത്. സംഗതി ഒരു വാണിങ്ങിലോ അതല്ലെങ്കിൽ ശോഭയുമായി എത്തിച്ചേർന്ന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പര്യവസാനിക്കാനും ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിരവധി തവണ ഇതേ പേരിൽ ഇപ്പോൾ മധുവിൻ്റെ വിഷയം, ഭാര്യയെ തല്ലുന്ന വിഷയം, മുണ്ടുപൊക്കൽ, ഈ ശോഭയുടെ വിഷയം, ഇങ്ങനെ എത്ര നാൾ എന്ന് പറഞ്ഞ് ഒരാൾക്ക് വാണിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വാണിംഗ് കൊടുത്തു പോകുന്ന ഒരാൾക്ക് ഒടുവിൽ കപ്പ് കൂടെ കൊടുക്കുകയാണെങ്കിൽ പ്രേക്ഷകർ പോലും ചിന്തിക്കും, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരാൾക്ക് കപ്പ് കൊടുക്കുന്നത് ശരിയാണോ എന്ന് പലരും ചിന്തിക്കാം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കാൻ കൂടി ഏഷ്യാനെറ്റ് തങ്ങളുടെ കടമ നിർവഹിച്ചേ മതിയാകൂ. അതിൻ്റെ ഭാഗമായി ഇനി പുറത്താക്കലാണോ, കടുത്ത മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയാണോ, ഡയറക്റ്റ് നോമിനേഷനോ, അല്ലെങ്കിൽ സീക്രട്ട് റൂമോ, പലരും സീക്രട്ട് റൂം ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താകുമെന്നുള്ളത് ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത് പുറത്താക്കാതെ മാരാറിനെ അവിടെ നിർത്തുകയാണെങ്കിൽ എങ്കിലും മാരാർ വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത്.